താങ്ക് യു. ഓക്കെ സാർ, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ, ഓക്കെ ബൈ. ഭയ്യ എന്താ ഇത്ര സന്തോഷിക്ക? കൊള്ളാവടോ തന്റെ സെലക്ഷൻ. ഷൂട്ടിങ്ങിന്റെ അന്ന് മുതൽ ഇയാളായിട്ട് അടിപിടി ആയിരിക്കും. നടക്കട്ടു. ഇവൾക്ക് അഭിനയിക്കാനൊക്കെ പറ്റുമോ? എനിക്കറിയത്തില്ല, പറ്റൂന്നാണല്ലേ സംവിധായകൻ പറയുന്നേ, അതുകൊണ്ടല്ലേ പിന്നാലെ നടക്കുന്നത്. സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുപോയി ചതിക്കുന്നുണ്ട് പലരും. അങ്ങനെ ചതി പറ്റുവാണെങ്കിൽ അവളുടെ അത്യാഗ്രഹം കൊണ്ട് തന്നെയാ. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാലും നന്ദന് സന്തോഷമേയുള്ളൂ. നമ്മൾ അതേപ്പറ്റിയൊക്കെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അല്ല, ഓരോരോ ആൾക്കാരുടെ കാര്യവേ, ജീവിക്കാൻ എല്ലാം ഉണ്ടായിട്ടും ആ ജീവിതത്തിന് തൃപ്തിയില്ല. എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ വിശ്വട്ട. സമയം മോശമാവുമ്പോ മക്കളായാലും മരുമകളായാലും ഓരോരുത്തർ ജനിക്കും. അവര് കാരണം ചിലപ്പോ നമ്മുടെ ആയുസ് ഒടുങ്ങുകയും ചെയ്യും. എന്തൊക്കെ ചെയ്യാം? പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞു, എന്നാലും അവിടെ വെച്ച് എണ്ണുന്നത് മോശമല്ലേ. നോക്കട്ടെ. അഡ്വാൻസാ 10,000. ഒരു പുതുമുഖ നായികയ്ക്ക് ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ? ഇത്രയും നാൾ അമ്മായി അച്ഛൻ, അമ്മായി അമ്മ, ഭർത്താവ്, നാത്തൂന് എല്ലാവരും പണം എണ്ണി വാങ്ങുന്നുണ്ടായിരുന്നു. ഇനി ഞാനും കൂടി അങ്ങനെ വാങ്ങട്ടെ. ആ പിന്നെ ഇത് മാസാമാസം ആയിരിക്കില്ല, അഭിനയിക്കാൻ രാവിലെ പോയാൽ വൈകുന്നേരം കാശ്. ഇതുവരെ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അശു, ശിവപ്രസാദ് സാർ ഒരാളോട് ഓക്കെ പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. എങ്ങനെ? വീണ്ടും വീണ്ടും എണ്ണു നോക്കിയ നോട്ട് ഇരട്ടിക്കോ? ചിലപ്പോ ഇത് ഇരട്ടിച്ചാലോ അമ്മായി അച്ഛ. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടണ്ട, എല്ലാ സെല്ലും വിജയിക്കാറില്ല. തിരുത്തുണ്ടേ, ശിവപ്രസാദ് സാറിന് 100-ൽ 100 എല്ലാം വിജയവാ. ആത്മവിശ്വാസം നല്ലതാ. അമ്മായി അച്ഛനും അമ്മായി അമ്മയും കൂടി നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണേ. എന്നിട്ട് ഗണപതിയുടെ നടയില് തേങ്ങ അടിക്കണം. മരുമോളുടെ സീരിയല് 8 നില പൊട്ടണേന്ന് പ്രാർത്ഥിക്കണം. നിന്റെ നിന്റെ അമ്മയുടെ സ്വഭാവമാണ് എല്ലാവർക്കും ഒന്ന് കരുതരുത്. നീയൊക്കെ അതുപോലെ ചെയ്യും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ഈ പ്രശസ്ത നടി നയന എന്തിനാ ഇങ്ങനെ വില കുറഞ്ഞ ആൾക്കാരുമായി വില കുറഞ്ഞ സംസാരത്തിന് നിൽക്കുന്നേ? കുട്ടി, ദിസ് ഈസ് മോശം, വെരി ബാഡ്. ഓ മൈ ഗോഡ്, ഞാൻ ഈ പൈസ ഒക്കെ എവിടെ കൊണ്ടുവയ്ക്കും? നന്ദം പറഞ്ഞത് ശരിയാ, അഭിനയിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്. അപ്പോ അവനെയും വിജയിച്ചാലോ? അവനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് അവള് പോവും. അത് തന്നെയല്ലേ നമ്മുടെയും ആവശ്യം. പ്രൊഡ്യൂസർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, ഞാൻ സീരിയലിൽ ഉറച്ചു കഴിഞ്ഞു. പറയുന്നുണ്ടെന്നും തോന്നരുത്, നമ്മള് തട്ടുകടക്കൊണ്ടാ ഇത്രയും നാളും ജീവിച്ചത്. എങ്കിലും ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ഒരു തട്ടുകടക്കാരന്റെ ഭാര്യ എന്ന് പറയുന്നത് കുറച്ചില്ല.
നന്ദേട്ടാ, നമുക്കേ ഈ തട്ടുകട മാറ്റി വലിയൊരു ഹോട്ടലാക്കിയല്ലോ. ഇറങ്ങി പോടി. പത്ത് പുത്തം കിട്ടിയപ്പോ ഇന്നലെ വരെ ജീവിച്ചത് എങ്ങനെയാണെന്ന് അവളങ്ങ് മറന്നുപോയി. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ, അതിന് ഇങ്ങനെ ചാടിക്കടിക്കണ്ട. ഇതുപോലുള്ള ചിന്തകള് ഇനിയും ഉണ്ടാവും, അത് മനസ്സിൽ തന്നെ അങ്ങ് വച്ചാ മതി. നിനക്ക് തട്ടുകടക്കാരൻ ഭർത്താവ് ഒരു അപമാനമാണെങ്കിൽ നീ എന്നെ അങ്ങ് ഒഴിയ്. നിനക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് അതിനേക്കാൾ വലിയ അപമാനം. അതിന്റെ അളവ് എത്രയാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. എല്ലാ മനുഷ്യർക്കും മുകളിലോട്ട് കയറി പോണെന്ന് ആഗ്രഹം, ഇവിടെ ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു ചിന്തയില്ല. എടി, ബാങ്കിൽ നല്ലൊരു ജോലി ചെയ്തോണ്ടിരുന്നത് അത് മാത്രോ? പ്രൊഫസർ വിശ്വനാഥൻ സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും മോൻ. എന്നിട്ടും തട്ടുകട ഇടാൻ മടി കാണിക്കാത്തവനാ ഞാൻ. അവിടെയും നല്ല ഭക്ഷണം കൊടുത്ത് നാട്ടുകാരുടെ പ്രശംസ പിടിച്ചു പറ്റിയവനാ ഞാൻ. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും വൃത്തിയായി ചെയ്ത അതിനൊരു മാന്യതയുണ്ട്. നീ ചെയ്യാത്തതും അതാ. നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയാകേണ്ടത് നിന്റെ കടമയാ. എന്നിട്ട് നീ അത് ചെയ്യുന്നില്ല. പിന്നെ നീ എത്ര ഉയരങ്ങളിലേക്ക് പോയിട്ടും ഒരു കാര്യമില്ല. എന്താ മുത്തശ്ശി അമ്മ ഇത്ര വൈകുന്നേ? ആ, ട്രെയിൻ താമസിക്കുമെന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? അമ്മയെ അച്ഛൻ ഇപ്പ കൂട്ടിക്കൊണ്ടുവരും. അമ്മയെ കാണാൻ കൊതിയാവുന്നു. പിന്നെന്താ അമ്മയ്ക്കൊപ്പം പോവായിരുന്നത്? അതെ, അവിടെ ഒരു രാക്ഷസി ഉള്ളതുകൊണ്ടാ. ദേ വന്നു, സമാധാനായല്ലോ. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു അറിയോ? ആണോ? അമ്മയ്ക്ക് ഇങ്ങി വരാൻ ധൃതിയായിരുന്നു, പക്ഷെ ട്രെയിൻ അതിനനുസരിച്ച് വരണ്ടേ. കാത്തു കാത്തിരുന്ന് മോളുടെ കണ്ണു കഴിച്ചു. ആ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ ആണല്ലോ വിശേഷം. നന്ദന്റെ പെണ്ണ് സീരിയൽ അഭിനയിക്കാൻ പോവാ, നായികയായിട്ട്. ആ, ഇടയ്ക്ക് മോള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അല്ല, അതങ്ങ് ഉറപ്പിച്ചോ? ഉറപ്പിക്കേണ്ടി വന്നു അച്ഛന് വേണ്ടി. മോള് വാ. അവളെ സീരിയലിലെടുത്തത് ആരാടാ? സീരിയലുകാർക്ക് അറിയില്ലല്ലോ അമ്മച്ചി അവളുടെ തനി രൂപം. എന്നാലും അവളെ ഇങ്ങനെ അഴിഞ്ഞാണ്ടി നടക്കാൻ അവർ അനുവദിക്കുകയാണോ? നന്ദൻ ഇതൊരു രക്ഷപ്പെടലായിട്ടാ കാണുന്നത്. അവൾ ഒരുപാട് മുകളിലേക്ക് പോകുമ്പോ നന്ദനെ തഴയണം, എന്നിട്ട് ആരുടെയെങ്കിലും കൂടെ പോയി ജീവിക്കണം. അതാണ് അയാളുടെ ആവശ്യം. സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ പോണോന്ന് ആഗ്രഹിക്കുന്നു. അല്ല, അതിനെ തെറ്റു പറയാനും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ആ ബാധ ഒന്നൊഴിഞ്ഞു പോണ്ടേ. ആ കുഞ്ഞിന്റെ കാര്യോ കഷ്ടം. അച്ഛനൊപ്പം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കി അതിന്റെ കാലക്കേട്. അവളെപ്പോലൊരു മോളാണെങ്കി ഇനി അത് വളർന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവിടെ ഉള്ളവരുടെ ഉയിര് സ്വർഗത്തേക്ക് പോവുമല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടു തന്നെ അറിയണം. വിശ്വനാഥൻ സാർ കുഞ്ഞരികിൽ വേണമെന്ന് വാശി പിടിക്കുന്നിടത്തോളം കാലം അവൾ അവിടെ തന്നെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടോ? മുത്തപ്പനാണ് സത്യം, പെറ്റ തള്ള പോലും തിരിച്ചറിയത്തില്ലട്ടാ. ഈ ശബ്ദം നീ എങ്ങനെ ഒപ്പിച്ചടാ?
വേഷം മാറുമ്പോ ശബ്ദവും മാറും. ഓ, ഇത് നീ പൊളിക്കും. ബാലെ പോലും ആണുങ്ങൾ ഇങ്ങനെ പെൺവേഷം കെട്ടി ഞാൻ കണ്ടിട്ടില്ല. ആദ്യ കാഴ്ചക്കാരൻ താനാ. തന്റെ അഭിപ്രായം ഇതാണെങ്കിൽ ഞാൻ വിജയിച്ചു. ഇനി ധൈര്യത്തോടെ രഹന ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് പ്രവേശിക്കാം. എടാ, നീ ഇങ്ങനെ സ്ത്രീകളെ മുട്ടുരുമി നിന്നാ പോലെ ആരൊന്നും പറയില്ലടാ. പിടികിട്ടാ പുള്ളിയാ ഞാൻ. ചിലർക്ക് മരിച്ചവനാ, അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഇതെന്റെ പുതിയ വേഷം, പുതിയ ഭാവം. യാമിനി, എങ്ങനെയുണ്ട് പേര്? ഈ വേഷത്തിന് ചേരും. ഇനി കമ്പനിയിലുള്ളവർക്ക് ഞാൻ യാമിനി മേഡം. ഓ, എന്റെ പൊന്നോ. സാറേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരോ. നമുക്ക് നോക്കാം. അച്ഛൻ എനിക്ക് 100 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനമായിട്ട് തന്നു. ഭർത്താവും കുടുംബവും ഒരുപാട് പീഡനവും. പറയൂ. അച്ഛൻ എനിക്ക് 100 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനമായി തന്നു. ഭർത്താവും കുടുംബവും പീഡനം. ദുരന്തം. ശ്വാസം വിടൂ, ചത്തു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കൂ. ബിഹേവ് ചെയ്യൂ. വീട്ടിൽ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞാ പോരെ. വീട്ടിൽ അവൾ ഇതുപോലൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. നോ കമന്റ്സ്. ഓ സർ, പിന്നെ ഒന്ന് വരൂ. ഞാനോ? അതെ, താങ്കൾ തന്നെ. ഡോ, ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത അധ്യാപകന്, പ്രൊഫസറാ. ഷേ, അത് ശരി, എഴുതിയെടുക്കാം. ഇതുപോലെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഡയലോഗുകളാണ് എന്റെ സീരിയലിന്റെ ശക്തി. അല്ല, ലാസ്റ്റ് പറഞ്ഞെന്താ? നിന്റെ ഒന്ന് പോടോ. ആ, ഒന്ന് പോടോ. പിന്നെ ഏതായാലും മരുമകൾ നായികയാൻ വേണ്ടി തീരുമാനിച്ചു, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഇപ്പൊ മോള് പറഞ്ഞ ഡയലോഗ് കേട്ടല്ലോ, അത് പറയാം. അച്ഛൻ സാറാണെന്ന് സങ്കല്പിക്കണം, എന്നിട്ട് ഇങ്ങനെ പറയണം. എല്ലാം സഹിച്ച് മോളെന്തിനാ അവിടെ കടിച്ചു തൂങ്ങുന്നത്? ഇങ്ങ് പോരെ. മോളെ പോറ്റാനുള്ള ആരോഗ്യം ഇപ്പോഴും അച്ഛനുണ്ട്. അപ്പൊ ദേവയാനി പറയണം. അച്ഛൻ നിന്നൊരു സത്യം ഞാൻ മറച്ചു വെച്ചു. ഈ കലഹത്തിനിടയിൽ അത് സംഭവിച്ചു. ഒരു കുഞ്ഞിന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛാ എന്ന് സാറ് പറയണം. ഓക്കെ. അല്ല, മോളെന്നല്ല വിളിക്കണ്ട അച്ഛൻ. അല്ല അല്ല, അച്ഛൻ. അപ്പൊ മോളെ എന്ന് വിളിക്കണം. ഓക്കെ. ദേവയാനി, അച്ഛൻ എനിക്ക് 100 പവനും എനിക്ക് 100 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനമായിട്ട് തന്നു. സ്ത്രീധനമായി തന്നു. എന്നിട്ടും ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് പീഡനം. വീട്ടിൽ നിന്നും ഒരുപാട് പീഡനം. അപ്പ അച്ഛൻ എല്ലാം സഹിച്ച് മോളെന്തിനാ അവിടെ കടിച്ചു തൂങ്ങുന്നത്? അച്ഛന്റെ ഡയലോഗാണ്. അച്ഛൻ പറ. എല്ലാം സഹിച്ച് മോളെന്തിനാ അവിടെ കടിച്ചു തൂങ്ങുന്നത്? അവിടെ കടിച്ചു തൂങ്ങുന്നത്. പോരെ. ഇപ്പോഴും മോളെ പോറ്റുവാനുള്ള ആരോഗ്യം അച്ഛനുണ്ട്. ഇപ്പോഴും മോളെ പോറ്റുവാനുള്ള കഴിവ് അച്ഛനുണ്ട്. നിന്റെ ഡയലോഗെ. അച്ഛനിൽ നിന്നൊരു സത്യം ഞാൻ മറച്ചു വെച്ചു. അച്ഛനിൽ നിന്നും ഒരു സത്യം ഞാൻ മറച്ചു വെച്ചു. ഈ കലഹത്തിനിടയിലും അത് സംഭവിച്ചു. അത് സംഭവിച്ചു. ഒരു കുഞ്ഞിന്റെ വയറ്റിൽ തുടിക്കുന്നു. കുഞ്ഞിന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ട്. മോളെ, മോളെ. ഒരു കുഞ്ഞിന്റെ വയറ്റിൽ തുടിക്കുന്നു. കുഞ്ഞിന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ട്. മോളെ, മോളെ. മോളെ, ചൂരലി. നിങ്ങളുടെ മകളല്ലേ, ഒന്ന് ഫീൽ വരട്ടെ, എന്തെങ്കിലും ഒന്ന് മുഖത്ത് വരട്ടെ. അതിനിത് ഷൂട്ടിംഗ് ഒന്നുമല്ലല്ലോ, റിഹേഴ്സൽ അല്ലേ? അങ്ങനെയാണ്.
റിഹേഴ്സിലാണെങ്കിലും ഒരു പരിധിയില്ലേ? സ്വന്തം മകൾ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഒരച്ഛന്മാര് കാണിക്കുന്നത്? നന്ദ, ഇത് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇതെന്തോന്ന് സ്ത്രീ ഇത്? പിന്നെ ഇവിടെ പറഞ്ഞ കാര്യമില്ല, അങ്ങ് പോവാം. ആ നമുക്കൊന്നും കൂടെ നോക്കാം. ഞാനിതുവരെ അഭിനയിച്ചിട്ടില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടാ, എല്ലാം ശരിയാവും. ഡോ വേണ്ട, ഷൂട്ടിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. അച്ഛൻ അച്ഛൻ പൊയ്ക്കോ. അല്ല അച്ഛൻ നിൽക്കുന്നു, ഒരു കാര്യം പറയാം. അച്ഛൻ പൊയ്ക്കോ. അയ്യോ വാ. അതെ, ഇതിന്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടാക്കണം. അല്ലല്ല, വലിയ വഴക്കായിക്കോട്ടെ, ഞാൻ പുറത്തിരുന്ന് നോട്ട് ചെയ്തോളാം. ഇപ്പൊ സീരിയലിലെ നാച്ചുറൽ ഡയലോഗിന് ക്ഷാമം കുറച്ച് വേണം. ഓക്കെ. അതെ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആക്രമിക്കപ്പെട്ടിട്ടും അദ്ദേഹം എന്നെ വെച്ച് സീരിയൽ പിടിക്കാൻ തീരുമാനിച്ചത് എന്റെ ഭാഗ്യമാ. അത് അലമ്പി കളഞ്ഞാലേ? ദേ, ഞാനും കുഞ്ഞും പിന്നെ വീട്ടിലുണ്ടാവില്ല. വീട്ടിലുണ്ടാവത്തില്ല. കുഞ്ഞിനെ വെച്ചുള്ള നിന്റെ ഈ കളി എത്ര കാലം തുടരൂടി? നീ എങ്ങനെ അമ്മയായിരുന്ന ഞാൻ ആലോചിക്കുന്നത്. ഓ വെരി ഗുഡ്, പൊരട്ടെ പൊരട്ടെ പൊരട്ടെ. മൃഗങ്ങൾ പോലും നാണിക്കും നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കണ്ടാലും. എന്ന് വെച്ചാ കൊറേ മൃഗങ്ങൾക്കൊപ്പമല്ലേ താമസം, അപ്പൊ മൃഗീയ വാസന ഉണ്ടാവും. മൂത്തു നരച്ച രണ്ട് മൃഗങ്ങളും അവരുടെ തലതിരിഞ്ഞ സന്താനങ്ങളും. നിർത്തി, ഇനി എന്തെങ്കിലും പറഞ്ഞ ആരുടെ മുഖമൊന്നും ഞാൻ ഓർക്കത്തില്ല. ഇപ്പൊ തീരുന്നേ? അവിടെ തീരുന്നില്ല. അത് പറഞ്ഞിട്ട് അവൻ അവളുടെ കഴുത്ത് പിടിച്ച് നെരിച്ചു. അവളുടെ ശബ്ദം അവിടെ നിലച്ചു. എപ്പിസോഡ് എൻഡ്. എന്തെണ്ണാ വൈകിയേ? നിന്റെ അപ്പന്റെ 16 അടി എന്തരത്തിൽ പന്തിലിടാൻ പോയി. എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ പോയി ജോലി ചെയ്യടാ. ചോദിച്ച എന്നെ തന്നെ പറയണം. വീട്ടിലേക്ക് പോവാൻ തോന്നില്ല. അവിടത്തെ രംഗങ്ങൾ കാണുമ്പോ എന്റെ ഭാര്യ എന്ന് പറയുന്നവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തോന്നുന്നു. അപ്പൊ അതാണ് കാര്യം. ഭാര്യ സീരിയൽ അഭിനയമായിട്ട് മുന്നോട്ട് പോവാണോ? സീരിയൽ അഭിനയം മാത്രമല്ല, സീരിയൽ എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് റിഹേഴ്സലും തുടങ്ങി. കണ്ടു നിൽക്കാൻ തന്നെ പാടാ. അണ്ണന്റെ വീട്ടുകാർ തന്നെയാ അവക്ക് വളരാൻ വളം വെച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചു വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അർഹതയില്ലാത്തവർക്ക് ഇതുപോലെ ചില ഭാഗ്യങ്ങൾ കിട്ടും. ഇത് ഭാഗ്യമല്ല കണ്ണപ്പ, ദുരന്തമാ. ഈ അഭിനയത്തിന്റെ അവസാനം അവൾ എന്നെ തലയിന്ന് പോവും. അങ്ങനെ പോവാൻ വേണ്ടി തന്നെ അവൾ അഴിച്ചു വിട്ടിരിക്കുന്നെ. പോട്ടെ, അവൾ ആരുടെയെങ്കിലും കൂടെ പോയി ജീവിക്കട്ടെ. എന്റെ തലേന്ന് ആ ഭാരം ഒന്ന് ഒഴിഞ്ഞാ മതി. ആര്യ ഒളിച്ചോടാൻ വേണ്ടി സീരിയലിൽ ഇടുന്ന ആദ്യത്തെ ഭർത്താവാണെന്നാ അണ്ണൻ. ഈ സവാള എടുത്ത് അവന്റെ പാക്കത്ത് വെച്ചോളാം. അയ്യോ, കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പ്രൊഡ്യൂസർ അഡ്വാൻസ് തന്നു, അതിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. എന്നാലും അതിൽ ഒരു പങ്ക് എനിക്ക് തരണമെന്ന് തോന്നിയില്ലല്ലോ മോളെ. ഇങ്ങനെ ആക്രാന്ന് കാണിക്കില്ലമ്മേ, തരാം. ഞാനൊന്ന് അഭിനയിച്ചോട്ടെ. ആദ്യം കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് അമ്മമാരുടെ കാൽക്കൽ വെച്ച് വണങ്ങണമെന്നാ പറയാറ്. അയ്യോ അതെ, ആ പറച്ചിലേക്ക് നിർത്തിയമ്മേ. ഇത് ന്യൂ ജനറേഷൻ അല്ലേ, ഇപ്പൊ മക്കളുടെ കാലിൽ വെച്ച് അമ്മമാര് വണങ്ങാറാ പതിവ്. ചുണ്ണാമ്പ് മുഖത്തിടാൻ പറ്റുമേ? ഇത്തിരി പോലുള്ള ഈ മോന്ത കണ്ടിട്ടാ അവര് നിന്നെ സീരിയലെടുത്തത്. ആ മോന്ത ചുണ്ണാമ്പ് പുരട്ടി പൊള്ളിക്കാൻ പോവാണോ നീ? എന്തിയാന അമ്മേ, ചുറ്റിനും അസൂയക്കാരാ. ഭർത്താവും അവന്റെ പെങ്ങളും ആ അസൂയയുടെ കിടങ്ങുകളും. ഓ എന്നൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും, നാളുകൾ കഴിയുമ്പോ അവരാണ് ശരിയെന്ന് നീ പറയുകയും ചെയ്യും. അടുത്ത അസൂയക്കാരനും എത്തി. ഇതൊരു മെഗാ സീരിയൽ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാ. നിഷ്കളങ്കയായ ഒരു മകൾ, അവളെ വെറുക്കുന്ന, തള്ളി പറയുന്ന, അസൂയോട് നോക്കുന്ന സ്വന്തം അച്ഛൻ,
ആങ്ങള, ഭർത്താവ്, അമ്മയച്ചൻ, അമ്മയമ്മ, നാത്തൂൻ, പിന്നെ ആകെ ഒരു ആശ്വാസം അമ്മ മാത്രമാ. അമ്മയപ്പോ അഡ്വാൻസ് ചോദിച്ചെന്നെ ശ്വാസം മുട്ടിച്ചിരുന്നു. അയ്യോ, അത് ഞാൻ തമാശക്ക് ചോദിച്ച മോളെ. ജീവിക്കാൻ നിനക്ക് സീരിയലിൽ അഭിനയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു ഭാര്യയുടെ കടമകൾ നിറവേറ്റി നന്ദനൊപ്പം ജീവിച്ചാൽ മാത്രം മതി. ഈ ലോകത്തുള്ള എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാച്ച. അത് കിട്ടാത്തവരിങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും. നിന്റെയൊക്കെ ജീവിതം എവിടെ ചെന്ന് നിൽക്കും എന്ന് ആലോചിച്ച് നിൽക്കുക ഞാൻ. അതെ, ഇവളെ നമ്പി നിന്നാൽ വയസ്സാകാലത്ത് ആഘോഷത്തോടെ ജീവിക്കാം. ഇവളെ പോലൊരു മകളുടെ ചെലവില് എനിക്ക് അങ്ങനെ ജീവിതം ആഘോഷിക്കേണ്ടേ? എന്റെ മോന്റെ വഴിയാ ശരി, അവന് പത്രാസൊന്നുമില്ല, എന്നാ ഇപ്പൊ അവൻ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുണ്ട്. മാനവ മര്യാദക്ക് നല്ലൊരു ഗുണ്ടയായിട്ട് ജീവിച്ചതാ. ഇപ്പൊ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെടുക, നല്ലവരുടെ കരളും വയറ്റിലിട്ടോണ്ട്. എടി മോളെ, നിനക്ക് 25 വയസ്സ് കഴിഞ്ഞ ഗജകേസരി യോഗവും ശുക്രദശയുമാ. നീ സീരിയലൊന്നും നിക്കത്തില്ല. നീ നയൻതാര പോയ പോലൊരു പോക്കങ്ങ് പോയി സിനിമയിലോട്ട്. നയൻതാര ഒരു പടത്തിന് 5 കോടിയാ മേടിക്കുന്നത്. തുടക്കത്തിന് മോൾ അത്രയൊന്നും വാങ്ങിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആ നേരത്ത് സ്വന്തം മകള് പോലും ഉയർച്ചയ്ക്ക് തടസ്സമാവുമെന്ന് ചിന്തിക്കട്ടെ. അങ്ങനെയാണ് സത്യം. സത്യം എനിക്ക് മനസ്സിലായില്ല. ശബ്ദം പോലും പെൺകുട്ടികളുടെ പോലെ തന്നെയാ. ക്ഷത്രിയ രക്തമല്ലേ, അതിന്റെ ബുദ്ധിയുണ്ട്.